ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണതാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഒന്നും ഇടാതെ ഉള്ള ഒരു റെസിപ്പിയാണ്. വ്രതങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ചപ്പാത്തിക്ക് പൂരിക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റണതാണ്. കറുത്ത കടല കുറച്ചെടുത്തിട്ടുണ്ട്, അത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി ഊറ്റി കഴുകി ഊറ്റി വെച്ചതാണ്. പിന്നെ മുളക് പൊടി എരിവുള്ളത് ഒരു 1/2 ടീസ്പൂണും, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂണും എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി ഒരു 2 2/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം, ഉപ്പ്, മല്ലിയില, ഇത്ര സാധനമേ വേണ്ടുള്ളൂ. അപ്പോൾ ആദ്യം കുക്കറിൽ നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു കുക്കർ ഇതാ വെച്ചിട്ടുണ്ട്, എനിക്ക് നമുക്ക് കുതിർത്തി ഊറ്റി വെച്ച കടല ഇട്ടു, വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് കറി പോലെ ഉള്ളതല്ല, ഇത് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക, വല്ലാതെ കറി പോലെ അല്ല ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ വല്ലാതെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിക്കണത് കേട്ടോ. കുറച്ച് മാത്രം ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ടൊരു 2-3 വിസില് വരണ വരെ ഒന്ന് വേവിക്കാം. അപ്പോൾ അതാ വിസില് വന്നിട്ടുണ്ട്, തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിലേക്കൊരു മസാല നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം പറഞ്ഞല്ലേ. അപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുണ്ടാക്കുകയാണ്. പിന്നെ മല്ലിപ്പൊടി ഒരു 2 2/2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. മുളക് പൊടി 2 ഉം കൂടി 1/2 ടീസ്പൂൺ വീതം 2 ഉം കൂടി ഉണ്ട്. അതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കുക. ഒരു പേസ്റ്റ് പരുവത്തിലാവണം, വല്ലാതെ വെള്ളം ഒഴിക്കുകയും ചെയ്യരുത്, എന്നാൽ ഒരു പേസ്റ്റിൻ്റെ പരുവത്തിൽ. ഇങ്ങനെ ഒരു പേസ്റ്റ് പരുവം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിലേക്ക് ജീരകം പൊട്ടിച്ചതിന് ശേഷം ഇതിടണ സമയത്ത് മസാല കരിഞ്ഞു പോവില്ല, പിന്നെ കറിക്ക് നല്ല കളറും കിട്ടും, നല്ലൊരു റെഡ് കളറും കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം, ബാക്കി പ്രോസസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് റിഫൈൻഡ് ഓയിലാണ് ചേർക്കണത്. വെളിച്ചെണ്ണയാണ് വെച്ചാൽ വെളിച്ചെണ്ണയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ജീരകടാം. ജീരകം പൊട്ടി ഇതായി വരുമ്പോഴേക്ക് നമുക്ക് എന്താ മസാല നമ്മൾ ഓൾറെഡി ഇതാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതിലേക്കിപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്നും ഇടുന്നില്ല കേട്ടോ, ഉള്ളിയൊന്നുമില്ല. നേരിട്ടിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഈ മസാല ഇതാക്കി വെച്ചതാണ് ഇടുന്നത്. വേഗം ഇളക്കി കൊടുക്കാം, പക്ഷേ എണ്ണ അധികം ഒഴിച്ചോളൂ. ഈ എണ്ണയിൽ കടന്നിട്ട് ഈ ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകണം. എനിക്ക് കുറച്ച് വെള്ളം പാർന്നിട്ടൊന്ന് ഇതാക്കിയിരിക്കുന്നുണ്ട്, ഒന്ന് ഫുള്ളായിട്ട് വടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ചേർത്തത്. അല്ലെങ്കിൽ അതിലിങ്ങനെ നിൽക്കും, നമ്മൾ പേസ്റ്റാക്കി എടുത്തതല്ലേ. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ വടിച്ച് വൃത്തിയാക്കിയിട്ട് എടുത്തു. ഇതിൻ്റെ ഒരു പച്ചമണം പോയിട്ട് ആ എണ്ണ നമ്മൾ ഒഴിച്ചത് തെളിഞ്ഞു വരണം, അതിൻ്റെ പച്ചമണം പോകണം കേട്ടോ. പച്ചമണം പോകുമ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ലേ ആ കടല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഈ കടല വേവിക്കാൻ ഉപയോഗിച്ച വെള്ളം ഫുള്ളായിട്ട് ചേർക്കണ്ട, കുറച്ച് ചേർക്കാം. അധികം ഉണ്ടെങ്കിൽ ഇത് ഞാൻ വല്ലാതെ വെള്ളം വെച്ചിട്ടില്ല, കുറച്ച് നമുക്ക് വേണം. ഇതിങ്ങനെ മസാല ഒരു പുരണ്ടിരിക്കണ ടൈപ്പാണ് ഈ കടലക്കറി ഉണ്ടാവുക. ഇത് വ്രതങ്ങൾ അങ്ങനത്തെ ഒക്കെ ഫാസ്റ്റൊക്കെ എടുക്കില്ലേ, അങ്ങനത്തെ എടുക്കണ ആൾക്കാർക്കൊക്കെ നല്ല അടിപൊളി ഡിഷാണ് പൂരി ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ. വേഗത്തിലാവും ചെയ്യും, ഇത്തിരി കടല മുൻകൂട്ടിയിട്ട് വെള്ളത്തിലിടണമെന്നേ ഉള്ളൂ. കുറച്ചും കൂടി ഉണ്ട്, ഇനി ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പ് നമ്മൾ കടല വേവിക്കണ സമയത്ത് കുറച്ച് ഇട്ടിട്ടുള്ളൂ, അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ് ഉപ്പ് നോക്കിയിടുക. ഇനി വേണച്ചാ കുറച്ച് പുളിപ്പൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേണച്ചാ കുറച്ച് ലെമൺ ജ്യൂസ് ലാസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റും കൂടും. ഇതിങ്ങനെ മസാല ആയിട്ട് ഇങ്ങനെ നാരങ്ങയും ബാക്കി പച്ചക്കറിയും ഒക്കെ അരിഞ്ഞിട്ടിട്ട് കഴിക്കണവരും ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എന്തിനേലും കൂടെ കറിയായിട്ടും കഴിക്കാം. അപ്പോൾ ഇത് കറിയായി കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് ഉപ്പൊന്ന് നോക്കുക. കുക്കറിലുള്ള വെള്ളം ഞാൻ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള വെള്ളം ഞാൻ കളഞ്ഞു. വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമാണ് തീ കൂട്ടി വയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കരിയേ പോവും നമ്മുടെ മസാല. അപ്പം ഈ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. എന്താ വെച്ചാൽ ഇരുന്ന് ഇനി ഇത് ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ വല്ലാതെ ഡ്രൈ ആവണ്ട, വല്ലാതെ വെള്ളം പോലെ ആവണ്ട, അങ്ങനെ മസാല കുറുകി വരുത്. അപ്പം ഞാൻ നമുക്ക് മല്ലിയില വിതറിയിട്ട് തീ ഓഫ് ചെയ്തു. ഞാൻ മല്ലിയിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ കറിയുടെ പരിപാടി, ഇത്രയേ ഉള്ളൂ. കടല വെന്ത് കിട്ടാനുള്ള ടൈമേ ഉള്ളൂ, ബാക്കി കൂട്ടി യോജിപ്പിക്കാനൊന്നും ഒരു ഇതുമില്ല. പിന്നെ കഷ്ണങ്ങൾ നുറുക്കണ്ട, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഉണ്ടാക്കി ഉണ്ടാക്കാനുള്ള ടൈം പോലും ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണൂ, സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.